നമ്മളെല്ലാവർക്കും നമ്മളുടേതായ വിശ്വാസങ്ങൾ മുറുകെ പിടിക്കുന്നവരാണ്. അതൊക്കെ ഓരോരുത്തരുടെയും സ്വാതന്ത്ര്യമാണ്. പക്ഷെ ഇവിടെ ചിലതൊക്കെ കാണുമ്പോഴും കേൾക്കുമ്പോഴും സത്യം പറയാലോ ചിരിയാണ് വരുന്നത്. ഇതേപ്പറ്റി പറയാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല, കേരളത്തിലെ തന്നെ മുൻ മുഖ്യമന്ത്രിയായ കോൺഗ്രസ് നേതാവ് എ കെ ആന്റണിയുടെ ഭാര്യ എലിസബത്ത് ആന്റണി കൃപാസന ഉടമ്പടി സ്വീകരിച്ചതും അതിൽ നിന്നും തനിക്കുണ്ടായ അനുഭവങ്ങളും പങ്കുവച്ച വീഡിയോ ഫാദർ വി പി ജോസഫിന്റെ കൃപാസന യൂട്യൂബ് ചാനലിലൂടെ കാണാൻ ഇടയായി. ഈ കൃപാസന ഉടമ്പടിയെക്കുറിച്ചും പത്രത്തെക്കുറിച്ചും പലപ്പോഴായി വാർത്തകളിൽ ഇടം പിടിക്കാറുള്ളതാണല്ലോ. വിചിത്രമായ ചില ചെയ്തികളും നമ്മൾ കണ്ടതും കേട്ടതുമാണ്. അതിനെക്കുറിച്ചൊന്നും കൂടുതലായി സംസാരിക്കാൻ ഞാൻ മുതിരുന്നില്ല. ഞാൻ പറഞ്ഞു വന്ന കാര്യത്തിലേക്ക് കടക്കാം. ആദ്യം തന്നെ പറയട്ടെ, ആ വീഡിയോയിൽ എലിസബത്ത് പറയുന്നുണ്ട് അവരുടെ കുടുംബം കോൺഗ്രസിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരാണെന്ന്. അപ്പോൾ അതിൽ നിന്ന് വ്യക്തമാക്കാം വ്യക്തിപരമായ രാഷ്ട്രീയ നിലപാടുള്ളവരാണെന്ന്. പക്ഷെ ഇങ്ങനെ ഒരു കാര്യം കണ്ടപ്പോൾ കഷ്ടം തോന്നി. കാരണം അനിൽ ആന്റണിയുടെ ബി ജെ പി പ്രവേശനത്തിനായി തുണച്ചത് കൃപാസനത്തിലെ ഉടമ്പടിയാണെന്നും അതിലൂടെ ബി ജെ പിയിൽ ചേർന്ന മകനെ ഭർത്താവ് ആന്റണി സൗമ്യമായി സ്വീകരിച്ചുവെന്നും അവർ പറയുന്നു. ആന്റണിക്ക് മകനോട് യാതൊരുവിധ വൈരാഗ്യവുമില്ല. അതുപോലെ ഉടമ്പടിയെടുത്ത് പരിശുദ്ധ മാതാവിന്റെ മുന്നിൽ പോയി പ്രാർത്ഥിച്ച ശേഷമാണ് ബി ബി സി വിവാദം വന്ന് മകന് ബി ജെ പിയിലേക്കുള്ള അവസരം ലഭിക്കുന്നതെന്നും ഭർത്താവിന് രോഗസൗഖ്യവും രാഷ്ട്രീയത്തിലേക്കുള്ള തിരിച്ചുവരവും എല്ലാം ഉണ്ടായതെന്നും എലിസബത്ത് പറയുന്നു. ഉടമ്പടിയിലൂടെയും പ്രാർത്ഥനയിലൂടെയും താൻ മുന്നോട്ട് വെച്ച രണ്ട് നിയോഗങ്ങൾ പൂർത്തീകരിച്ചെന്നാണ് അവർ പറയുന്നത്. ആദ്യത്തേത് അനിൽ ആന്റണിയുടെ രാഷ്ട്രീയ പ്രവേശനവും രണ്ടാമതായി എ കെ ആന്റണിയുടെ സൗഖ്യത്തിനും രാഷ്ട്രീയത്തിലെ തിരിച്ചുവരവിനുമായുള്ള ആശയായിരുന്നു വെച്ചത്. ഇതെല്ലാം വലിച്ചെന്നും കൃപാസനത്തിൽ പോയി ജോസഫ് അച്ഛന് കുറിപ്പ് കൊടുത്ത് മാതാവിന് മുന്നിൽ പ്രാർത്ഥിച്ചപ്പോൾ ബി ജെ പിയുടെ ഉണ്ടായിരുന്ന അറപ്പും വിറപ്പും മാറിയെന്നും അവർ പറയുന്നുണ്ട്. ഇതൊക്കെ കേൾക്കുന്ന നമ്മൾ പൊതുജനങ്ങളെ പൊട്ടന്മാരാക്കുകയല്ലേ ചെയ്യുന്നതെന്ന് ഒരു നിമിഷത്തേക്കെങ്കിലും തോന്നി പോകാതിരിക്കുന്നില്ല. ഭർത്താവായ എ കെ ആന്റണിക്ക് ഒരുപാട് സങ്കീർണതകൾ ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഭർത്താവ് അവിശ്വാസിയാണ്, ഒട്ടും ദൈവവിശ്വാസമില്ലാത്ത ആളാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും എൽസി പ്രാർത്ഥിച്ചു എന്നാണ് പറയാറുണ്ടായിരുന്നുവെന്നും അവർ പറയുന്നു. അദ്ദേഹം എല്ലാ ആത്മവിശ്വാസവും നഷ്ടപ്പെട്ട് രാഷ്ട്രീയത്തിൽ നിന്നും വിരമിച്ചിരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ഈ അവസ്ഥ എനിക്കും മകൾക്കും സഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല. അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു. എന്തായാലും കഴിഞ്ഞ 15-ാം തീയതി അത്ഭുതകരമാം വിധം അദ്ദേഹം വീണ്ടും പ്രവർത്തക സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. ആത്മവിശ്വാസം തിരിച്ചു വരികയും തനിയെ യാത്ര ചെയ്ത് ഹൈദരാബാദിലെ പ്രവർത്തക സമിതിയിൽ പങ്കെടുക്കുകയും ചെയ്തുവെന്ന് അവർ പറയുന്നു. അതിന് അമ്മയോട് ഒരുപാട് നന്ദിയുണ്ടെന്നും എലിസബത്ത് പറഞ്ഞു. രാഷ്ട്രീയത്തിൽ ചേരണമെന്ന് മൂത്ത മകൻ വലിയ ആഗ്രഹമായിരുന്നുവെന്നും ചിന്തൻ ശിബിരിയിൽ മക്കൾ രാഷ്ട്രീയത്തിനെതിരെ പ്രമേയം പാസാക്കിയിരുന്നു. അതുകൊണ്ട് രണ്ടു മക്കൾക്കും എത്ര ആഗ്രഹിച്ചാലും രാഷ്ട്രീയത്തിൽ പ്രവേശിക്കാൻ പറ്റില്ലെന്ന തടസ്സമായിരുന്നു നിലനിന്നിരുന്നത്. ഭർത്താവാണെങ്കിൽ മക്കൾക്കു വേണ്ടി അക്കാര്യത്തിൽ ഒന്നും ചെയ്യുകയുമില്ലായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മയുടെ അടുത്ത് ഒരു നിയോഗം വെച്ചത്. നമ്മൾ ആരും പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പെട്ടെന്ന് ബി ബി സി വിവാദം വരികയും അത് ഭയങ്കരമായി സോഷ്യൽ മീഡിയയിൽ വലിയ പ്രശ്നവുമായി. എല്ലാം കൈവിട്ടു പോയതോ എന്ന് മാതാവിനോട് ചോദിച്ചു. അമ്മയോട് മാത്രമേ ഞങ്ങളെ രക്ഷിക്കാൻ കഴിയൂവെന്നും പറയുകയും ചെയ്തു. മകന്റെ വലിയ സ്വപ്നമാണ് രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുക എന്നത്. മകന് 39 വയസ്സായെന്നും അവന്റെ ആഗ്രഹം സാധിക്കുന്നില്ല എന്നുമെല്ലാം അവർ അമ്മയോട് കരഞ്ഞു പറഞ്ഞു. അപ്പോഴാണ് അവൻ വിളിച്ച് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്നും വിളിച്ചിട്ടുണ്ടെന്നും പറയുന്നത്. അവർ ബി ജെ പിയിൽ ചേരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും പറഞ്ഞു. ബി ജെ പിയിൽ ചേർന്നാൽ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാകുമെന്നും പറയുകയും ചെയ്തു. നമ്മൾ വിശ്വസിക്കുന്നതും ജീവിക്കുന്നതുമെല്ലാം കോൺഗ്രസ് പാർട്ടിയിലാണ്. ബി ജെ പിയിലേക്ക് പോകുന്നത് ആലോചിക്കാൻ പോലും വയ്യായിരുന്നില്ല. അങ്ങനെയാണ് അമ്മയോട് ചോദിക്കാനായി ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛന്റെ അടുത്ത് തുണ്ട് കൊടുത്തത്. അമ്മയുടെ കാൽക്കൽ രണ്ട് തുണ്ട് വെച്ച് അച്ഛൻ പ്രാർത്ഥിച്ചു. എന്നിട്ട് അവൻ തിരിച്ചു വരാൻ പ്രാർത്ഥിക്കേണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അവൻ അവിടെ നല്ലൊരു ഭാവി അമ്മ കാണിച്ചു തരുന്നുണ്ടെന്നും പറഞ്ഞു. 4 ദിവസം കഴിഞ്ഞപ്പോൾ അവൻ ബി ജെ പിയിൽ ചേർന്ന വിവരം ചാനലിലൂടെ അറിഞ്ഞു. ഭർത്താവിന് അത് വലിയ ഷോക്കായിരുന്നു. അമ്മ എന്റെ വീട്ടിലെ ക്രമസമാധാന നില കൂടി കൈകാര്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. വളരെ സൗമ്യതയോടെയാണ് അദ്ദേഹം ആ സാഹചര്യം തരണം ചെയ്തത്. മകൻ വീട്ടിലേക്ക് വരുമ്പോൾ വലിയ പൊട്ടിത്തെറി ഉണ്ടാകുമെന്ന് ഓർത്ത് വലിയ ഭയമായിരുന്നു. എന്നാൽ അമ്മ എല്ലാവരുടെയും മനസ്സ് തണുപ്പിച്ചു. സൗമ്യമായി സംസാരിക്കാനുള്ള അവസരം വീട്ടിലുണ്ടാക്കി. വേറൊരു രാഷ്ട്രീയത്തിൽ ചേർന്ന ശേഷം വീട്ടിൽ വന്നപ്പോൾ എല്ലാ കാര്യങ്ങളും സൗമ്യമായി കഴിഞ്ഞു. വീട്ടിൽ വരുന്നതിനോട് ഒരു എതിർപ്പുമില്ലെന്നും പക്ഷേ രാഷ്ട്രീയം മാത്രം വീട്ടിൽ സംസാരിക്കാൻ പാടില്ലെന്നും ഭർത്താവ് മകനോട് പറഞ്ഞു.
അവനോടൊരു വൈരാഗ്യവും വിരോധവും ഇല്ലാത്ത രീതിയിൽ എല്ലാവരും പെരുമാറുന്നുണ്ട്. വീട്ടിൽ ഒറ്റപ്പെടുത്തിയിട്ടുമില്ല. അവരിപ്പോൾ സന്തോഷത്തിലാണെന്നും എലിസബത്ത് കൂട്ടിച്ചേർത്തു. ഇതെല്ലാം ശരിയായിരിക്കാം, പക്ഷേ ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ അനിൽ ആന്റണിയോട്. ആത്മവിശ്വാസമൊക്കെ നല്ലതാണ് എന്ന് കരുതി അമിത ആത്മവിശ്വാസം അതരുത്. നാടിന് നല്ലത് ചെയ്യണമെന്ന് വിചാരത്തോടെ പ്രവർത്തിച്ചാൽ നന്ന്, അല്ലെങ്കിൽ അമ്മയുടെ കൃപാസന പത്രം എന്നും തുടച്ചെന്ന് വരില്ല. അത്രമാത്രം.